ഹലോ ടിഷിൻ ടിഷിൻ ഹലോ ടിഷിൻ ടിഷിൻ ആ മൈക്കൊക്കെ ഓൺ തന്നെയാണ്. സ്പീക്കറൊക്കെ നല്ല ഓൺ തന്നെയാണ്. ടെസ്റ്റിങ്ങൊക്കെ നന്നായി കഴിഞ്ഞേക്കണ്. അപ്പോളേ അപ്പം ഞങ്ങൾ വീഡിയോ എടുത്ത് കൂട്ടിട്ടാ. അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കണതേ ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാളെ. ഞാൻ വീഡിയോ എടുക്കാനൊക്കെ നമ്മളെ മൂപ്പരാക്കാനോട് പറയാണ് ഇനിയാളെ. അതാണ് ഇത് ഈ വച്ച കേട്ടത്. അപ്പം ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ്. നിങ്ങൾ കണ്ടില്ല ആപ്പിള്? ആപ്പിള് എന്ന് പറയണേ ഇത് കണ്ടാൻ ഇനിയാളെ എത്രങ്ങാനും ആപ്പിള്. ഈ ആപ്പിള് നമ്മൾ പിടിയുന്ന ഒരു മൂന്നാനം കൊണ്ടുവരുമ്പോഴൊന്നും നമുക്ക് പൂതി കഴിച്ചില്ല. അപ്പം ഇങ്ങനെയൊക്കെ പാടും ആപ്പിള്. ഇപ്പോൾ കൂടി ഇനിയാളെ ആപ്പിളിന് നല്ല വില കുറഞ്ഞ നേരമാണ്. ചില നേരം ഒരാപ്പിള് കിട്ടണമെങ്കിൽ തന്നെ എന്തോ ഒരു പൈസനേക്കാരം. എന്നാലോ ഈ ഒരു നേരത്തെ നല്ല വില കുറവാണ് ആപ്പിള്. അപ്പം നിങ്ങൾ പെരൻ്റെ അടുത്ത് കൂടിയൊക്കെ കൊണ്ടെടുക്കണമല്ലോ, അല്ലെങ്കിൽ വില പീടിയിലൊക്കെ പോയി നോക്കേണ്ടി. പെരൻ്റെ അടുത്ത് കൂടി കൊണ്ടെടുക്കണമല്ലോ ഇത് കുറച്ച് കുറവാണേക്കാരം. പീടിയിൽ ഇപ്പോൾ വലിയൊരു വിലയൊന്നുമില്ല ഇനിയാളെ. അപ്പം നിങ്ങൾ എത്തിച്ചണം ഒരു രണ്ട് മൂന്ന് ആപ്പിള് നിങ്ങൾ വാങ്ങിക്കാണ്ട് ഞാൻ എത്ത ഈ കാട്ടിൽ വെച്ചാൽ ഇതൊന്നാണ് ഉണ്ടാക്കി വെക്കേണ്ടി ഇനിയാളെ. വല്ലാത്ത രസമാണ്. അപ്പം ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണ്. ഞാൻ ആ കൊട്ടീന്നേ ഇനിയാളെ ആ കൊട്ടിയത്തെ ആപ്പിളൊക്കെ എനിക്ക് തുടച്ചെന്നാ കള്ളാണ് നിങ്ങളോട് പറയാൻ. അതെല്ലാം കൂടി എപ്പോഴാണ് കഴിച്ചാൽ എനിക്കൊരു കൊടുത്തൂല. ഏതായാലും ഇങ്ങോട്ട് വെക്കണേ അത് തുടച്ചെന്നാക്കണേന് മുന്നേ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഇത് അങ്ങോട്ട് ഉണ്ടാക്കണം. കാരണം എത്താന്ന് വെച്ചാൽ ഇത് ചൂടാറെങ്കിൽ നമുക്ക് പരിപാടി എത്താന്ന് വെച്ചാൽ ശരിയാവുള്ളൂ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്നാല് ആപ്പിളും ഇങ്ങോട്ട് അടുക്കളയിലേക്ക് കൊടുന്ന് വെച്ചിട്ട് ഇനിയാളെ. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യുന്ന എന്താ വെച്ചാൽ ഒരു അഞ്ചെട്ട് ഗ്ലാസ് വെള്ളം ഇതേമാതിരി ഏതെങ്കിലും ഒരു പാത്രത്തിൽ അങ്ങോട്ട് എടുത്തുകൊണ്ട് ഒന്ന് അങ്ങോട്ട് തീമിച്ച് തിളപ്പിക്കണം. അപ്പോൾ വെള്ളം ഞാൻ കമ്മട്ടാണ് വെക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ എത്ര വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക. ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണ് ഞാനേ എത്താണ് എത്രയും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ആപ്പിള് ചെത്തണം തോലെത്തണം ആപ്പിളേ. ആപ്പിള് തോലെത്തണതിൻ്റെ മുന്നെത്താന്ന് വെച്ചാൽ ഈ വെള്ളമാണ് തീമച്ച് കഴിഞ്ഞാൽ ആപ്പിള് തോലെത്തുമ്പോൾ അതിന് വെള്ളമാണ് തളിച്ചിട്ടോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇനിയാളെ. അപ്പോൾ വെള്ളം തീമക്കുമ്പോൾ ഒന്ന് മൂടി വെച്ചുകൊണ്ട് തീമച്ചെത്താന്ന് വെച്ചാൽ ബെയ്യാണ് തളിച്ചിട്ടേ. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറ മറിഞ്ഞടിയതാണ്. അതാണ് ആ കണ്ടത്. അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ. അത് നോക്കിയിട്ട് വരില്ല അക്കത്ത് അത്ര പാടില്ലേ. കാരണം ഈ ആപ്പിൾ ഇപ്പം തുടക്കണേ നിങ്ങൾ കണ്ടില്ല മൂന്നാല് പെട്ടി ആപ്പിള്. അതൊക്കെ എനിക്ക് മുണ്ടുകൊണ്ട് തുടച്ചെന്നാക്കാനുള്ളതാണ്. അതൊക്കെ ഞാൻ എപ്പോഴാന്ന് എനിക്ക് പുടിയാടില്ല. ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണ് ഞാനേ ആപ്പിള് ആ മറ്റേ ഇതാക്കണ സാധനമില്ല ചെത്തണ സാധനം അടുത്താണ് ചെത്തി വെക്കട്ടെ. എനിക്ക് ഈ കുന്ത്രാണ് ശരിയാവില്ല ഇനിയാളെ. എല്ലാവരും കാണാം അതുകൊണ്ട് ഇങ്ങോട്ട് ചെത്തണം. എനിക്ക് ആ കത്തി തന്നെ മണങ്ങോട്ട് വെക്കുകയാണ്. എനിക്ക് അതുകൊണ്ട് ചെത്തിയിട്ട് എത്താന്നറിയില്ല ഒരു ബെൽസ് ഇടിച്ചാൽ. അപ്പോൾ ഞാൻ ഈ കത്തി കൊണ്ടുതന്നെ അങ്ങോട്ട് ചെത്താണ് കേട്ടാ. അപ്പോൾ ഈ ആപ്പിള് ചെത്തുമ്പോൾ ഇമ്മത്തെ ഈ എന്താണ് തൊലിമൽ കാമ്പ് വരാത്ത കോലത്തിൽ ചെത്തിക്കോളി. അല്ലാതെ നമ്മൾ കർമ്മത്തിൽ നിന്ന് ചെത്തനായി കർമ്മത്തിൽ നിന്നും തോല് കാമ്പ് പോകുമ്പോൾ നമുക്ക് അത്ര വേദന ഉണ്ടാവില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലേ ഈ എന്താണ് ആപ്പിളൊക്കെ എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ വില കുറഞ്ഞ നേരമാണ്. എന്നാലും ഇയാളെ അത് ചെത്തുമ്പോളേ എത്താണ് അതിൻ്റെ ആ കാമ്പ് കുടുങ്ങാതെ ചെത്തിക്കൂടിയിട്ടാ. ഇനി ഇങ്ങോട്ട് വെക്കുകയാണ് അതിൻ്റെ ഈ ഇതുണ്ടല്ലോ നെട്ടിൻ്റെ അവിടെ നെട്ടിൻ്റെ അവിടെ ഒക്കെ നമ്മൾ ചെത്തുമ്പം നല്ലോണം അടിയൊക്കെ ചെത്തിയെങ്കിൽ അതിൻ്റെ തോലും കണ്ട് ചെത്തിയെടുക്കാൻ കഴിച്ചുള്ളൂ. അപ്പോൾ അതിനുള്ള പണി എത്താൻ വെച്ചാൽ മുളകും കണ്ടി ചെത്തിക്കാണ്ട് അതിൻ്റെ ഉള്ളിക്കുള്ള തൊലി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു കീറിയാണ് ഇതൊക്കെയാണ് കീറികാണ്ട് നമ്മളതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കില്ല. അപ്പം അതിൻ്റെ ഈ ബക്കുമല എക്കും ബക്കുമലൊക്കെ ഉള്ള ആ ഒരു തൊലി ഇതിൻ്റെ മൂടിൻ്റെ ആ ഭാഗത്താണ്ട് ചെത്തിയാൽ മതി. അപ്പോൾ ആ തൊലിയാണ് കിട്ടുട്ടാ. അപ്പോൾ തൊലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടീക്കാണ്ട് ചെത്തണ്ട. കൈതച്ച കാലുതും ആയാലും ഒരുപാട് അങ്ങോട്ട് അടിയൊക്കെ ചെത്തിനായിട്ട് നല്ല കീറിൻ്റെ ശേഷം ചെത്തുകയാണ്. എന്നാൽ പിന്നെ ഒരുപാട് പോവില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ കുരും ഒരു നരമ്പ് ഉണ്ടാവും ഇതിൻ്റെ തണ ആപ്പിളിൻ്റെ ഉള്ളിൽ. ആ നരമ്പ് നിങ്ങൾ ഏതായാലും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ആ നരമ്പ് ഭയങ്കര ഒരു കടിയാണ്. നമ്മൾ സവർജലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവില്ല ഒരു നരമ്പ് ഒരു കട്ടിയുള്ള ഒരു നരമ്പ് അതങ്ങോട്ട് ഒഴിവാക്കണം കേട്ടാ. എല്ലാം ഞാൻ ഒരു കടിയാണ് അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് ഞാൻ ഇപ്പം ഈ മൂന്നാല് ഞാനിപ്പോൾ നാലഞ്ച് ആപ്പിൾ എടുത്തിനെങ്കിലും കൂടിയിട്ട് നാലഞ്ചെണ്ണം ഒന്ന് മാണ കേട്ടാ. ഒരു രണ്ടെണ്ണം ഒരു ഏതോന്നും ഒന്ന് തന്നെ മതി. ഇനിയിപ്പോൾ ആപ്പിള് തോനുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അത് വിസ്കണ്ട. അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തുകൊണ്ട് ഞാൻ ഈ മൂന്നാലഞ്ചെണ്ണം എടുക്കണം എന്ന് വിചാരിച്ചു ഇനി അത് ചെത്തി ഉണ്ടാക്കാനാവില്ല വിചാരിച്ചു. ഇനിയിപ്പോൾ ചെത്തിയില്ല വിചാരിച്ചതിന് കുഴപ്പമുണ്ടായിട്ടല്ല. എന്നാലും ഇനിയാൾ ആപ്പിള് ചെത്തിയാൽ അതിനൊരു ഇത് വേറെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ തിന്നാനായാലും ആപ്പിളാണ് ചെത്തി വയ്ക്കുകയാണ്. നല്ല രസമാണ് തിന്നാൻ. പക്ഷേ ഈ തോലുണ്ടാകുമ്പോൾ ഒരു കടിയാണല്ലോ ആപ്പിളിന്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനേ രണ്ട് മൂന്നെണ്ണം ചെത്തിക്കാണ്ട് എത്തേട്ടീന് ഇതേമാതിരി അതിൻ്റെ ഉള്ളിലത്തെ ആരും നാരൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മൾ സാധാരണ പൂളക്കിഴങ്ങൊക്കെ ഈ വേകാത്ത പൂളക്കിഴങ്ങൊക്കെ നമ്മൾ ചെറുതാക്കി അല്ല കൊത്തിർക്കില്ല അതേമാതിരി ചെറുതാക്കി അങ്ങോട്ട് കൊത്തിർക്കിട്ടാ. അപ്പോൾ തന്നെ ഇങ്ങോട്ട് നോക്കിയാണ് ഇയാളെ നമ്മളെ വെള്ളം നല്ലോണം തളിച്ചിന് അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണ എത്താന്ന് വെച്ചാൽ റവ വേണം ഇട്ടാ. അപ്പോൾ ഒരു അര ഗ്ലാസ് റവ് എടുത്തുക്കണേ പിന്നെ നല്ലോണം ലൂസാക്കിയാണ് ഇത് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ്.
പിന്നെ നിങ്ങളടുത്ത് റവ എങ്ങനെയാണ്? നിങ്ങൾ സാബുനേരി എടുത്തോളേണ്ടി. സാബുനേരി എന്ന് വെച്ചാൽ ചൗവരിയേയും. കാരണം ഞാൻ സാബുനേരി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ സാബുനേരി മനസ്സിലാവും, പക്ഷെ ചിലവർക്കൊക്കെ ഇയാളെ ചൗവരി എന്നേ മനസ്സിലാവുള്ളൂ കേട്ടാ. അപ്പം നിങ്ങൾ ഈ റവ ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ടുകാണ്ടാണ്ട അതാണ്ട ഇടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ ഒരു കഴിച്ചുകൊണ്ട് റവ ഇടുക, ഒരു കഴിച്ചുകൊണ്ട് ഇളക്കുന്നാ പിന്നെ ഇയാളെ റവ കട്ടെത്തൂല്ല, സാറായി കിട്ടും ചേച്ചിട്ടാ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചാവുനേരി എന്നാണ് പറഞ്ഞത്, ചൗവരി പറഞ്ഞിട്ട്. സാബുനേരി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചരി, ഒരു അര ഗ്ലാസ് പച്ചരി എടുത്തുകാണ്ട് ഒന്ന് കുക്കറിൽ തുള്ളി വെള്ളം ഒറ്റിച്ച് കാണും. ഒറ്റ കൂക്കിച്ചാൽ കൂക്കിച്ചാൽ നല്ല ബന്ധ ചോറായി കിട്ടും, പച്ചരി ചോറ്. അതുണ്ട ഇട്ടാലും അതിലേക്ക് അത് വെള്ളം പാർന്നുണ്ടെന്ന് ഒരു ജ്യൂസാക്കി ഇട്ടാലും മതി കേട്ടാ. അപ്പോൾ ഇത് നല്ലോണം തളിച്ച് കുറച്ച് നേരം ഒന്ന് തളിച്ച് ബന്ധോട്ടെ കേട്ടാ. അപ്പോൾ ഈ തരിക്ക് പകരം, തരി എന്ന് പറഞ്ഞാൽ റവക്ക് പകരം സാബുനേരി ആയാലും പറ്റും. ഇനിയിപ്പോൾ അരി കൊണ്ട് സാധാരണ അരി ഒന്ന് തളിപ്പിച്ചാണ്ട് ഒന്ന് ലൂസാക്കി കഞ്ഞോല നല്ലോണം വേച്ചൊരു കഞ്ഞോലാക്കി എടുത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ല രസം തന്നെയാണ് കാരണം അങ്ങനെ ആക്കിയാലും. അപ്പോൾ ഇത് ഈ റവ നല്ലോണം ബന്ധം തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചാര ഇട്ട് കൊടുക്കണം. ഇനി ചക്കര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഇമ്മാതിരി പരിപാടിക്കൊക്കെ എപ്പോഴും നല്ലത് പഞ്ചാര തന്നെ കേട്ടോ, അപ്പോഴാണ് ഒരു രസം കൊടുക്കുക. അതൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിന് മധുരം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ നാമച്ചൊന്നും നോക്കിയിട്ടില്ല. ഇനി ഇത് നല്ലോണം നിങ്ങളുടെ തളിച്ചോട്ടെ. അപ്പോൾ തന്നെ എന്തൊരു വിധം ആ മധുരം കണ്ട അളകും ചോദിച്ചു വന്നാൽ പിന്നെ നേരം പോകണ്ടല്ലോ വിചാരിച്ചാണ്ടാണേ. അപ്പോൾ ഇതൊക്കെയാണ്. ഇതാ ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടാ. പിന്നെ ആ ഒരു നേരത്തിന് ഒരു നുരുമ്പ് ഇപ്പ് ഇട്ട് കൊടുത്തിട്ടാളെ. കുറച്ച് ഇപ്പ് തോന മാണ്ട, തോനായിട്ട് എനിക്ക് രസം പോകും, അതുകൊണ്ട് തന്നെ ഇപ്പ് കുറച്ചിട്ട് കൊടുത്താലേ വേണ്ടി. അപ്പം ഇനി ഇതൊരു വിധ അതിൻ്റെ ഞാൻ ഒരു മാങ്ങിച്ചേന് കേട്ടോ, അത് നല്ലോണം ബന്ധുക്കണ്. ഇനി നോക്കിയാണ് ഈ ചട്ടി ഞാൻ തീം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചട്ടിയിൽ നിങ്ങൾ ചോദിച്ചെത്താ കുറച്ച് മേക്കുന്നു. അപ്പോൾ ഇനിയാളെ ഇതിൽ കുറച്ച് നെയ്ച്ചിൻ്റെ ഇനി ഉരുക്കിയച്ചിന്. അത് എത്ര ആവശ്യത്തിന് വേണ്ടി എടുത്തതേന് ഞാൻ ആ ഒരു ചണ്ടി പരിപ്പ് മുന്തിരി ഇതാക്കി തന്നെയാണ്. അപ്പോൾ ഞാൻ ആ നെയ്ച്ച് അതിലുണ്ടായപ്പോൾ അത് ഇങ്ങോട്ട് പഠിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചൂടാണ് നേരത്തെ കുറച്ച് നെയ്ച്ച് ഇട്ടിച്ച് കൊടുക്കട്ടാ. നെയ്ച്ച് നിങ്ങൾക്ക് തീർപ്പതിൻ്റെ തോനെ ഇട്ടിച്ചെടുത്തോളി. ഇത് പൈജൻ്റെ നെയ്ച്ചാണ് കേട്ടോ ഇനിയാളെ. ഈ പൈജൻ്റെ നെയ്ച്ച് നിങ്ങൾക്ക് തീർപ്പതിൻ്റെ ഇട്ടെടുത്തോളി. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തീരും തീർപ്പതി. ഇതിൻ്റെ ചൊയ എന്നെയാണ് ജോതിരി ചൊയായി കണ്ട് എനിക്ക് തോന്നുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ തട്ടി കുറച്ച് നെയ്ച്ച് ഇട്ട് കൊടുത്തോളൂ. നെയ്ച്ച് ഞങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടി ഇട്ട് കൊടുത്താണ്, കാരണം പറ്റണോലും ഇട്ട് കൊടുത്തോളി എന്ന് കരുതാൻ വേണ്ടിയിട്ടേ. പിന്നെ അതേമാതിരി ഞാൻ അതിലേക്ക് പറഞ്ഞത് പിന്നെ എത്താച്ചാൽ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു ലാസ് ഒരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുത്തേനെ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു അണ്ടിപ്പരിപ്പും മുന്തിരിയും പാട്ട ഇത്തിന ഇത്ര തോന്നുന്നു വെളിച്ചെണ്ണ. അതിനാണ് നമുക്ക് ആപ്പിൾ തീറ്റാണ് ഒന്ന് പൊരിച്ചാണ്ടേ അതിനാണ് ഇട്ടാ. കുറച്ച് കണ്ടറിഞ്ഞ് വെളിച്ചെണ്ണ ഒരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നത്തുള്ളൂ, ഒരു പിസ്ക്കും വേണ്ട. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ നല്ല തിച്ച് കത്തിച്ച് കണ്ടു ഞാൻ ഇട്ട് കൊടുക്കണം. പക്ഷേ നല്ലോണം തിച്ച് കത്തുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേഗം ഇളക്കി കൊടുത്താൽ അതിനൊരു കഴിപ്പും പറ്റില്ല. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഒന്നും ഇങ്ങോട്ട് മഞ്ഞ കളറായി വരുമ്പോൾ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ എന്നൊക്കെ പറയില്ല സ്റ്റൈലാക്കിയാണ്, അതേ മതി മഞ്ഞ കളറായി വരുന്ന നേരത്തെ ഞാനിതിന് കളർ മാറിനു മഞ്ഞ കളർ ചുവപ്പ് കാപ്പി കളർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതേ എനിക്ക് പറയാനും കിട്ടുള്ളൂ ഇയാളെ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണ്. പിന്നെ ആ ഒരു നേരത്തെ തന്നെ ജീക്ക് ഞാൻ കുറച്ച് മുന്തിരിയും കൂടിയാണ് ഇട്ട് കൊടുത്തേനെ. ഇനി മുന്തിരിയൊക്കെ എന്നിട്ട് വീർത്ത് വരുമ്പോൾ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ആകൊത്ത ബേ ആയി മുരിഞ്ഞിട്ട് വരും ചോദിച്ചു. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മുന്തിരി ഇട്ട് കൊടുക്കരുത്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നേരം അങ്ങനെ മാറി വരുന്ന നേരത്തെ മുന്തിരി ഇട്ട് കൊടുത്താൽ എല്ലാം രണ്ടും ഒരേ അളവിൽ നമുക്ക് വേച്ചൽ കിട്ടിട്ട ബേ കിട്ടിട്ട് തന്നെയാളെ. ഇതൊക്കെയാണ് ഈ മുന്തിരിയൊക്കെ തുടങ്ങാനും വലുപ്പമായി. ഇനി ഒരു നേരത്തെ നമുക്ക് തിരിച്ച് പറ്റ അങ്ങോട്ട് ഓഫാക്കിയാണ്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിനകത്ത് കോരിയെടുക്കണം. തിരിച്ച് നല്ലോണം ഓഫാക്കി കേട്ടോ. തിരിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിയും, കാരണം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വേണ്ട കോരിയെടുക്കാനൊന്നും പറ്റാത്ത സാധനമാണ്. പിന്നെ കൈമക്കാൻ നോക്കണം. പിന്നെ ആ ചട്ടിൻ്റെ പാലും ചെണ്ണിയാളെ. ഈ ചട്ടിൻ്റെ പാൽ എപ്പോഴും ഗ്യാസിൻ്റെ അങ്ങോട്ട് നീക്കിയാളിട്ട് നമ്മൾ ഈ കഴിച്ചിൻ്റെ നേരെ ആക്കരുത്. ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കഴിച്ചെങ്ങാൻ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ തിളച്ച എണ്ണ നമ്മൾ മേത്തിക്ക് നിൽക്കും. ആ പാലുമല്ല ആ കഴിച്ചിൻ്റെ പാലുണ്ടല്ലോ, ആ ചട്ടിൻ്റെ പാലുണ്ടല്ലോ, അത് മിക്കവാറും നമ്മളെ കൈമ തട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരി ഈ അടുപ്പിൻ്റെ ദിമക്കൊക്കെ വീടെടുക്കണം. അത് പൊറുക്കാണ്ട് കോരിയപ്പോളേ സ്പീഡിൽ കോരി തന്നെയുള്ള അത് കരി ചാരിച്ചാണ്ട് വേഗം കരിയും. പിന്നെ ഇങ്ങോട്ട് ഒക്കെയാണ് ഞാൻ ആ വെളിച്ചെണ്ണ ബാക്കിയുള്ളിലേക്ക് നമ്മളെ ഇതുണ്ടല്ലോ ആപ്പിൾ ഇട്ട് കൊടുത്തത്. ആപ്പിൾ നിങ്ങൾ കഴിച്ചിട്ട് നല്ലോണം ചെറുതാക്കിക്കൊള്ളിട്ടാ. ഇത് കുറച്ച് വലുപ്പം കൂടിയാണ്, പക്ഷേ വലുപ്പം കൂടി ചാരിച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല. ചെറുതാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മട്ടം. പത്ത് ചെറുതാക്കാൻ നേരം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. കാരണം ഇയാളെ ഈ വീട് എനിക്ക് വിടുമാണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അത് അപ്ലോഡായി പിന്നെ അത് പബ്ലിക്കാക്കി പിന്നെ കമ്പനിയിലാക്കുമ്പോൾ ഉച്ചാവേ. അപ്പോൾ ചേച്ചിയാണ് ഞാൻ കുറച്ചൊരു വലുപ്പത്തിലായി കണ്ട നുറുക്കൽ, അതുകൊണ്ടാണ് ഇതിങ്ങനെ. പക്ഷേ നിങ്ങൾ തിരിച്ച് നല്ലോണം കൂട്ടിച്ചോളി, എന്നിട്ട് നിങ്ങൾ മൂടി വെച്ച് കണ്ട് കുറച്ച് നേരം നിന്നോട്ടെ ഇട്ടാ. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്ക് നോക്കണത് അടി പിടിച്ചോ കരിയോ എന്നൊക്കെ. ചിലപ്പോൾ കരിയും വെളിച്ചെണ്ണ കുറച്ച് കുറവും, അതേമാതിരി തന്നെ കുറച്ച് തിരിച്ച് കൂടി നിന്നാൽ ചിലപ്പോൾ കരിയൊക്കെ ചോദിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കണം. പക്ഷേ ഈ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അല്ല അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ പറയാം ആപ്പിള്, ആപ്പിൾ ഉണ്ടല്ലോ ഒരുപാട് നേരം ഇതാവുന്നു വേണ്ട. അതിന് ആ പച്ചാണ്ട് പോയി കണ്ട് അതിനൊരു ബന്ധ ചോയങ്ങൾ വരണം, അപ്പോഴാണ് അതിൻ്റെ രസം.
അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇതാക്കിയാൽ മതി കേട്ടാ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാണ്ട് ഇനി പിന്നെ കുറച്ച് നേരം തിരിച്ച് കുറച്ച് ചേർന്ന് മൂടിയും കൂടി വെച്ചാൽ അസലായി. എന്നാൽ പിന്നെ അത് വേണ്ട പാടി കിട്ടും. അതിനാണ് ഈ മൂടിയൊക്കെ ഇട്ടാ ഇതൊക്കെയാണ് വെസലായിക്കണേ. പിന്നെ തറ തിരിച്ച് കുറച്ച് മൂടിയൊക്കെ നേരത്തെ നിങ്ങൾ തിരിച്ച് കുറച്ച് ചെയ്യണം. നിങ്ങൾക്ക് എത്താണോ തെരയിൽ പണി വെച്ചാൽ കുറച്ച് നേരം പോയി ചെയ്തോളൂ. എന്നാൽ ഇതിനൊട്ടും പറ്റില്ല. പക്ഷെ തിരിച്ച് കൂട്ടിയൊക്കെ അരുത്, അതാണ് പറയാനുള്ളത്. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തിരിച്ച് കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരുവിധം റെഡി ആയിട്ട് തന്നെയാണ്. ഇനി നമുക്ക് നമ്മൾ കൊരിച്ച് നണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, അതായിക്കാണ്ട് ഇട്ട് കൊടുത്താണ്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കുക. ഇനി ഇളക്കില്ല ചേച്ചിന് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഏത് സാധനം ഇട്ട് കൊടുത്താൽ പിന്നെ ഒന്ന് ഇളക്കി ചേലായിപ്പോയില്ലേ, അതുകൊണ്ട് ഇളക്കുകയാണ് കേട്ടോ. ഇതാണ് ഇനിയിപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്ന നേരത്തെ നമ്മൾ ഇതാക്കി ചീനല്ല, ആ റവ ഉണ്ടാക്കി ചീനല്ല, റവ ഉണ്ടാക്കി ചീനത് ജീക്കാണ് പാർന്നു കൊടുക്കുക. അപ്പോൾ ഇനിയാളെ നിങ്ങൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതാക്കുന്ന നേരത്ത് കുറച്ച് വലിപ്പമുള്ള ചട്ടി വെച്ചോളൂ കേട്ടാ. ഈ എന്താണ് എത്താ പിന്നെ പറയാം, ആപ്പിളൊക്കെ ഒന്ന് വാട്ടണ ആ ഒരു ആപ്പിളൊക്കെ പൊരിച്ചിന് ആ ഒരു ചട്ടി കുറച്ച് വലുതായിക്കോട്ടെ. കണ്ടാണ് ഇങ്ങോട്ട് ഞാനേ എത്താണ് ഇതീക്കാണ് പാർന്ന് നോക്കുമ്പോൾ അതിൽ പൊള്ളണില്ല. അപ്പോൾ ഞാൻ നമ്മൾ ഈ സോസ് പാനൊക്കെ ഞാൻ പാർന്നു കൊടുത്തിട്ടാ. സോസ് പാനിലാണ് നമ്മൾ റവ വേവിച്ചത്. അപ്പം നിങ്ങൾ അത് അതിക്ക് പാരാതെ ഈ സോസ് പാനിൽ റവ വേവിച്ചിക്കന്നെ ആ അണ്ടിപ്പരിപ്പും പിന്നെ താ ആപ്പിളും ഒക്കെ തീക്കണ്ട് വെച്ചെടുത്താലും മതി. അപ്പോൾ ഇതിങ്ങനെ ഡായി വരുന്ന നേരത്തെ നമുക്ക് തീക്ക് കുറച്ച് പാലുണ്ടിട്ട് ഞാൻ കാച്ചത്. ഇത് രാവിലെ തന്നെ കാച്ചാണ്. അപ്പോൾ ഇതൊരു 400 പാൽ വരെ ഉണ്ട്. അപ്പോൾ ഇത്ര പാൽ നമുക്ക് തീക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 300 പാൽ വരെ തീക്കാണ് പറഞ്ഞു തിട്ടാ. ഞങ്ങളത് പാലും ഞങ്ങളുടെ ഞങ്ങളിത് പൈപ്പാലാണ്. പൈപ്പാൽ ഞങ്ങളടുത്ത് പൈപ്പാൽ പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവില്ല, പശുവും പാലാണ് കേട്ടോ. ആ പശുവും പാലും ഞങ്ങളടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത്തെ ഇതാണെങ്കിൽ കുറച്ച് പാൽപ്പൊടി കലക്കിക്കാണ്ട് ഇതിക്ക് പറഞ്ഞു തരണം. പാൽപ്പൊടി ആകുമ്പോൾ ഒരുപാട് ഉണ്ടാക്കിയത് 2-3 സ്പൂണ് ഒരിളം ചൂടുള്ള വെള്ളത്തിൽ കലക്കിക്കാണ്ട് തീക്കാണ് പറഞ്ഞു കൊടുക്കുക. ഇനി പാത്തുമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു അരമുറി തേങ്ങാപ്പാൽ തേങ്ങാപ്പാലാട്ടെ. പൈപ്പാലിനാട്ടെയും പാൽപ്പൊടിനാട്ടെ ഒക്കെ രസം. തേങ്ങാപ്പാൽ ഇട്ടുകൊടുത്താലും മതി, ഏതായാലും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഞാൻ നാമച്ച് നോക്കുമ്പോൾ മധുരം കുറച്ച് കുറവേ എന്നിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുത്തേണ്. ഈ മാതിരി സാധനത്തൊക്കെ ഇളം നല്ല മധുരമാണ്, അപ്പോൾ ഇത് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതും കൂടി ഇളക്കിയിട്ട് ഒറ്റ തള ഒരുപാട് തളക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് റവ വേവിച്ചതാണ്, അതേമാതിരി തന്നെ എല്ലാം ബന്ധതാണ്. പിന്നെ തേങ്ങാപ്പാൽ പച്ചല്ല പൈപ്പാലാണ്, ഞാൻ നല്ലോണം കാച്ചതുമാണ്. അപ്പോൾ ഒരുപാട് തളക്കേണ്ട, എന്നാലൊന്ന് നമ്മൾ ആ ഒരു പൊറുതിയെണ്ണം നിന്ന് തളച്ചോട്ടെ കേട്ടോ. അതൊക്കെയാണ് ഇതാ ഇതൊന്നും കണ്ട് തായി കിട്ടിയാൽ മതി, തിളക്കാനായിക്കണം. അപ്പോൾ ഈ ഒരു നേരത്തെ തീക്ക് നമുക്ക് ഇപ്പുണ്ടോന്നല്ല, ഇപ്പം ഉണ്ടാകാൻ പാടില്ല, പക്ഷെ എന്നാലോ ഇപ്പുണ്ടാവും വേണം. അങ്ങനത്തെ രീതിയിലാട്ടോ ഒരു ആ ഒരു രസത്തിന് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം ഇതിക്ക് പാടുള്ളൂ. പിന്നെ പഞ്ചാറിൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലേ, ആ മധുരം എത്രത്തോളം നിങ്ങൾക്ക് വേണോ അനുസരിച്ചിട്ട് പിന്നെ നോക്കിയാണ്ട് ഇട്ട് കൊടുക്കുക. കാരണം ഇത് ചൂടാറിയിട്ട് ആക്കരുതിട്ടാ, ചൂടാറിയിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ പക്ഷെ കുഴപ്പമില്ല. നല്ല ലൂസുള്ളൊരു പായസം തന്നെയാണ് നമ്മളത്. ഒരുപാട് ലൂസാകാൻ ഉണ്ടാക്കിക്കൊള്ളേണ്ട, അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ അത് ഉണ്ടാക്കിക്കൊള്ളേണ്ട. എന്നാലും അത് ചൂടാറുമ്പോൾ പാകത്തിനാവുള്ളൂ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഞങ്ങളോട് പറയാനൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഏലക്കായ എടുത്ത് ഏലക്കായൻ്റെ പൊടി ഞാൻ തീ കിട്ടിയിട്ടാ അതിൻ്റെ വീടിനുള്ള ഇപ്പം നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പം നിങ്ങൾ തീക്ക് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കണം. ഏലക്കായ പൊടി നല്ല രസമാണ്. ഏലക്കായ പൊടി നിങ്ങളടുത്ത് പഞ്ചാരൊക്കെ കൂട്ടിയാണ്ട് അടിച്ച് പൊടിച്ച് ചൊന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ തട്ടിയാളേണ്ടി ഒരേരണ്ട് ഏലക്കായ എടുത്താൽ തന്നെയാണ് അതിൻ്റെ ഉള്ളിത്താ കുരുത്തുകാണ്ട് ഒന്നാണ്ട് രണ്ട് കുത്തുത്തിക്കാണ്ട് തീ കണ്ട് ഇട്ട് കൊടുത്താൽ കഴിഞ്ഞിട്ടാ അങ്ങനെ ആയാലും പറ്റും. അപ്പം കൊണ്ട് നോക്കിയാണെങ്കിൽ ഏലക്കായ പൊടി നിങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിക്കണേ. ഇനിയിപ്പം ഏലക്കായപ്പൊടി ഞാൻ കാട്ടിത്തരാം അതുകണ്. നിങ്ങൾ കാണുന്നില്ല ഒരു ഒരു വെള്ള പാത്രം അതാണ് കേട്ടോ ഏലക്കായപ്പൊടി അതിനുള്ളതിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് സംഭവം. സാറ് പരിപാടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല തൃപ്തിയാവും. ഏലക്കായപ്പൊടി ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരാം. കാരണം ഇന്നയാളെ നമ്മളെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാവും ഇത് ഏലക്കായപ്പൊടി തന്നെ വേണമെന്ന്. ഇത് ഇന്നയാളെ പഞ്ചാരിയും എത്താണ് കുറച്ച് പഞ്ചാരി ഏലക്കായും കൂടിയാണ് പൊടിച്ചു വെക്കുകയാണ്. നല്ല പൊടിഞ്ഞിട്ടും പക്ഷെ പഞ്ചാരിടേ നമ്മൾ ഏലക്കായ പൊടിച്ചാൽ പൊടിയില്ല കേട്ടാ. നല്ല വെയിലുള്ളപ്പം വെയിലത്തോണ്ടേക്കുക. നല്ല നട്ട ഉച്ചക്ക് ഉച്ച തിരിഞ്ഞാൽ നേരം നോക്കണം പേറ്റും വെയിലത്ത് നിന്ന് തുറന്നാണ്ട് കുറച്ച് പഞ്ചാരിയും കൂട്ടിയാണ്ട് പൊടിച്ചു വെക്കുകയാണ്. നല്ല ഏലക്കായ പൊടിയാണ് കിട്ടുട്ടാ. പഞ്ചാര കൂട്ടണട്ടേ. അപ്പോൾ പഞ്ചാര കൂട്ടണതുകൊണ്ട് തന്നെ ഏലക്കായ പൊടിൻ്റെ അളവ് കുറച്ച് കൂട്ടേണ്ടി വരും. പഞ്ചാര കൂട്ടാത്തതുകൊണ്ട് നമുക്ക് ഏലക്കായൻ്റെ ഉള്ളത് കുരു ആണെങ്കിൽ രണ്ടെണ്ണത്തിന് കുരു പൊട്ടിച്ചാൽ എന്നാൽ തന്നെ ഒരുപാട് മനസ്സിലടങ്ങാറാക്കണ ചോയതിക്ക് വരും. അപ്പോൾ എന്തായാലും കണ്ടിരിക്കണം ഇതാണ് നമ്മളെ പായസം. സാറ് പായസമാണ്. അപ്പം നിങ്ങൾക്ക് സേമിയ നിങ്ങൾക്ക് വേണമെന്നുണ്ട് സേമിയ ഇട്ടെടുത്താലും മതി കേട്ടാ. എത്താണ് സാബുനേരിക്കൊക്കെ പറയും. അപ്പോൾ ഇതാണ് ഇട്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നയാളെ. ഇപ്പോൾ ഈ ആപ്പിളൊക്കെ നല്ല ബല ലാഭത്ത് കിട്ടുന്ന നേരത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ എല്ലാവർക്കും തൃപ്തിയാവും. പക്ഷേ ഇതാർക്കും അറിയില്ല. അതാണല്ലോ കുഴപ്പം.
അപ്പോൾ നിങ്ങളെല്ലാവർക്കും അയച്ചു വരിക്കി. പിന്നെ ഞാളെ നിങ്ങൾക്ക് വീട് തീർപ്പതിനെ ലൈക്ക് അയച്ചിട്ടാ. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നയാളെ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്കിത് അറിയോ, നിങ്ങളിത് ഉണ്ടാക്കി ഞങ്ങൾക്കിത് ഇഷ്ടമായിക്കണോ എന്നൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഞാളെ. പിന്നെ നമ്മളെ വർത്തമാനത്തിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാണ് ചെയ്തോളൂ. അത് നമുക്ക് ഇടക്കിടക്ക് വരുന്നതാണ് വർത്തമാനത്തിനെ കുറിച്ച്. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വർത്തമാനം എന്ന് പറയും, ചിലവരാണെങ്കിൽ പറയും തീരെ ഇഷ്ടമായില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് വരുന്നതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായങ്ങളൊത്തും പറയാനില്ല. അതൊക്കെ നിങ്ങൾ തൃപ്തിക്കനുസരിച്ചിട്ട് ചെയ്തോളി. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഉസാറ് പരിപാടിയാണ് അത് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം. വീഡിയോ നിങ്ങൾക്ക് തൃപ്തിയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. വീഡിയോ തൃപ്തിയാണ് വീഡിയോക്ക് തയ്യാറ് ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ വരും. ബെല്ലൈക്കൻ വരുമ്പോൾ ഓൾന്ന് നിൽക്കുക. ഓൾന്ന് വന്നാൽ ആണ് നിൽക്കി കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഇതേമാതിരി എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങളെ ഫോണിൻ്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നയാളെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെയാണ് ചെയ്തോളിട്ടാ. സബ്സ്ക്രൈബിലാണ് നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുക. ഓൾന്നൊക്കെയാണ് നിൽക്കിയാലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.